கோலரிக்காய் மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெத்ர மனோ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവരെയും പ്രഭാതവിരുന്ന് ശുശ്രൂഷയുടെ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തമ്പുരാൻ്റെ കൃപയുടെ നിറവാണ് ഓരോ പ്രഭാതത്തിലും നാം അനുഭവിക്കുന്നത്. അവൻ്റെ സ്നേഹമാണ് ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചോതുന്നത്. ഇന്ന ദിവസം ദൈവകൃപയാൽ നിറയപ്പെടുവാനും ദൈവാനുഗ്രഹം സമർത്ഥമായിട്ട് ജീവിതത്തിലേക്ക് ഒഴുകുവാനും തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, വളരെ പ്രത്യേകമായിട്ട് ഈ പ്രഭാതവിരുന്ന പ്രാർത്ഥന ശുശ്രൂഷ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നാം പ്രാർത്ഥിക്കുന്ന നിമിഷം, പരിശുദ്ധാത്മാവായ ദൈവം, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും എന്ന വചനം നമ്മോട് പറയുകയാണ്. പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന്റെ പൂർണ്ണതയാൽ നിറയപ്പെടുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വചനമാകുന്ന സത്യത്തെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട്, ആ സത്യത്തെ ജീവത്തോട് ചേർത്ത് അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ചരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിയോഗത്തെ ദൈവതിരുസന്ധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം, വളരെ പ്രത്യേകമായിട്ട് ആകുലതയിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ആകുലതയിൽ കഴിയുന്നവർക്ക് ദൈവമേ നിന്റെ ആശ്വാസം നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറു സൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 4 വാക്യങ്ങൾ 42 മുതൽ. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഈശോനാഥൻ ഒരു വിജന പ്രദേശത്തേക്ക് പോയി. വിജനതയിലേക്ക്. എന്താണ് വിജനത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിജനത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അവൻ പിതാവുമായിട്ട് ഒരു സ്നേഹ സംഭാഷണത്തിൽ, ഏകാഗ്രതയിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ഒരു സ്വസ്ഥമാകുവാനായിട്ട് പോയി. അല്ലാത്ത സമയമൊക്കെ അവൻ്റെ ചുറ്റും ജനങ്ങളും ശിഷ്യന്മാരുണ്ട്, പക്ഷെ അവൻ സ്വസ്ഥമാകുവാനായിട്ട് പോയി, അവൻ സമാധാനത്തിലാകുവാനായിട്ട് പോയി. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒന്ന് സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെയും ശരീരത്തെയും ആത്മാവിനെയും ചേർത്ത് വെക്കുക. സ്വസ്ഥതയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുക. ഇന്ന് മനുഷ്യന്റെ വലിയൊരു പ്രശ്നമാണ്, അച്ഛ എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, കിടന്നാ ഉറങ്ങാൻ പറ്റത്തില്ല. ഒന്നാമതായിട്ട് കാര്യമാണ് അവന്റെ സ്വസ്ഥതയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 അധ്യായം 5 വാക്യം നമ്മൾ പ്രകാരം വായിക്കുകയാണ്, കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. കൃപ, ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ സ്വസ്ഥത എന്ന് പറയുന്നത്. ദൈവം കൃപാലുവ, അവന്റെ കൃപയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, എന്തെല്ലാം പ്രശ്നമുണ്ടായാലും എന്തെല്ലാം രീതിയിലെ പ്രലോഭനം ഉണ്ടായപ്പോഴും പിതാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കൃപ അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ കൃപ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്താണ്? അവൻ അനുനിമിഷം സ്വസ്ഥമായിരുന്നു. ഈശോയുടെ ജീവിതത്തിലേക്ക് വീണ്ടും നോക്കിക്കേ, പിലാത്തോസിന്റെ കൽത്തളത്തിൽ നിൽക്കുമ്പോഴ്, അത്രയേറെ പീഡകൾ ഏൽക്കുമ്പോഴും ഈശോ സ്വസ്ഥമാകുക, ശാന്തമായിട്ട് സംസാരിക്കുകയാണ്. വീണ്ടും നമ്മൾ നോക്കിക്കേ, പീഡാസഹന യാത്രയില് ഓസ്ലേ നഗരിയിലെ സ്ത്രീകളെ കണ്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഈശോ അവിടെ ആശ്വാസം കൊടുക്കുക. കാരണം അവന്റെ സ്വസ്ഥതയിൽ നിന്ന് സമാശ്വാസം കൊടുക്കാനായിട്ട് അവന് സാധ്യമാവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രശ്നമാണ്, ഇന്ന് മനുഷ്യൻ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. എന്താണ്? അവന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് സ്വസ്ഥമാകുവാൻ, സമാധാനത്തിലായിരിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയപ്പം ചില മനുഷ്യരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇങ്ങനെ വീട്ടിൽ തനിച്ചിരിക്കുമ്പം, വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും അച്ഛാ. പ്രത്യേകിച്ച് വീട്ടിൽ ആരും ഇല്ലേ, എല്ലാവരും ഉണ്ട് അച്ഛാ, എല്ലാവരും വീട്ടിലുണ്ട്, പക്ഷെ ഇങ്ങനെ ഇറങ്ങി നടക്കാതെ വീട്ടിലൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഭയമാവുക. പ്രിയമുള്ളവർ, പലപ്പോഴും എന്നാ യഥാർത്ഥമായ സ്വസ്ഥതയും സമാധാനവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുകയാണ്, ജനക്കൂട്ടം അവനെ തേടി അന്വേഷിച്ചു പോവുകയാണ്. പ്രിയമുള്ളവർ, വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ജനം എന്തുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്? അവർ ദൈവരാജ്യത്തിന് സുവിശേഷം കേൾക്കാനല്ല, മറിച്ച് എന്തുകൊണ്ടാ? അവർ അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാ, അവരപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാ. പ്രിയമുള്ളവരെ, നമ്മളും ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലും അപ്പത്തിന് വേണ്ടിയാണോ ദൈവത്തെ അന്വേഷിക്കുന്നത്, അതോ ദൈവികമായ ഒരു ചൈതന്യത്താൽ നിറയപ്പെടുവാൻ വേണ്ടിയിട്ടാണോ? അപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ടി വിളിക്കുന്ന ഒരു ദൈവത്തെയാണോ എനിക്ക് വേണ്ടത്, അതോ മറിച്ച് എൻ്റെ കൂടെ വസിക്കുന്ന, എന്നോടൊപ്പമായിരിക്കുന്ന, അവൻ്റെ ഹൃദയത്തിൻ്റെ മാറിൽ അവൻ്റെ നെഞ്ചോട് എൻ്റെ ചെവിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു അനുഭവത്തെ നിറയപ്പെടുവാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവത്തെയാണോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത്? നമ്മൾ ഈ പ്രഭാതത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കണം. ഇന്നത്തെ ദിവസം നമ്മളും ചിന്തിച്ചു നോക്കിക്കേ, നമ്മളൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ചു, ഏത് തരത്തിലുള്ള നിയോഗത്തെയാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്? വീണ്ടും ചിന്തിച്ചു നോക്കണം, എപ്രകാരത്തിലുള്ള ദൈവത്തെയാ എനിക്ക് വേണ്ടത്? ഒരു സൂപ്പർ മാർക്കറ്റുകാരൻ ദൈവത്തെയോ, അതോ ഒരു ഹോൾസെയിൽ വ്യാപാരിയായ ദൈവത്തെയോ, അതോ എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുകയും അവനെ എനിക്ക് സ്നേഹിക്കാനും അവൻ്റെ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയ്ക്കാനുമായിട്ട് സാധിക്കുന്ന ഒരു ദൈവത്തെയല്ലേ എനിക്ക് വേണ്ടത്? അപ്രകാരത്തൊരു ദൈവിക ചിന്തയാലല്ലേ എൻ്റെ ഹൃദയം നിറയുകയും ജ്വലിക്കുകയും ചെയ്യേണ്ടത്? വീണ്ടും ഈശോനാഥൻ പറയുക, മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ഇവിടെ ആയിരിക്കും മാത്രം, എനിക്ക് മറ്റ് സ്ഥലങ്ങളിലും എന്ത് പ്രസംഗിക്കണം? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകുവാൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്ത് ജനിച്ചത്,
എന്ത് രീതിയിലുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കടമയായിട്ട് പുറപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രേമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ബോധ്യങ്ങൾ നഷ്ടപ്പെടുന്ന, നമ്മുടെ അവബോധം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു യഥാർത്ഥമായ ബോധ്യത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു യഥാർത്ഥമായ ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, താൻ ആയിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ ലക്ഷ്യത്തിന് അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായിട്ട് തീരുന്നത്. ഇന്ന് പലപ്പോഴും ആയിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ ലക്ഷ്യങ്ങൾ, ആയിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ആയിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ അന്തസ് എത്രമാത്രം കാത്തു പരിപാലിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ട്. നാലാമതായിട്ട്, പ്രിയമുള്ളവരെ, ഈശോ എല്ലാ സമയവും രാജ്യത്തിൻ്റെ സുവിശേഷം അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. നാലാമത്തൊരു കാര്യമാണ് ഈശോയുടെ ജീവിതത്തിൽ കാണുകയാണ്, അവൻ സകല സമയവും കർമ്മനിരതനായിരുന്നു. അവൻ സകല സമയവും കർമ്മനിരതനായിരുന്നു. നമ്മുടെ ജീവിതം നമ്മൾ നോക്കിക്കേ, പ്രിയമുള്ളവരെ, ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് തീരുന്ന ഒന്നാണ് ലേസിനെസ്, അല്ലെങ്കിൽ ഒരു ഉദാസീനത, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി, അല്ലെങ്കിൽ ഉഴപ്പി ഉള്ള ജീവിതങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുക. നമ്മൾ ചിന്തിച്ചോണം, ലേസിനെസ്, എല്ലാത്തിനും മടിയായിരുന്നു. ഈശോയുടെ ജീവിതം നോക്കിക്കേ, ഒരു ലേസിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. മടി, ഭയങ്കരമായ മടി, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് മടി, എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് മടി, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കണ്ടുമുട്ടുവാനായിട്ട്, പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് ഭയങ്കര മടിയാ. അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവരുടെ ജീവിതത്തിലുണ്ട്, മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ജോലി മേഖലയിലായിരിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. പല മാതാപിതാക്കളെ ഈ ദിവസങ്ങളിലൊക്കെ വിളിച്ച് പറയാറുണ്ട്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടിയിട്ട്, എൻ്റെ കൊച്ചിന് ഭയങ്കര മടിയാ, പഠിക്കാൻ മടിയാ, ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുക, പഠിക്കാൻ മടിയാ. ചില അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ എന്താ അവന് ഇഷ്ടമുള്ള, കളിക്കാൻ. ചില പിള്ളേർക്ക് കളിക്കാനും ഇഷ്ടമില്ലാത്തൊരു അവസ്ഥയായിരുന്നു, മുഴുവൻ സമയം ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. നമ്മൾ ചിന്തിക്കണം ജീവിതത്തിന്റെ അവസ്ഥകൾ. പ്രേമുള്ളവരെ, ഇതിലേക്കൊന്നും തള്ളിവിടാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് ഇന്നത്തെ വചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. പ്രേമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 17:29 പറയുകയാണ്, കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 15:29 പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ കൊച്ചു ജീവിതത്തിൽ, നമ്മൾ ചിന്തിച്ചു നോക്കണം, അനുനിമിഷം കർമ്മനിരതരായിരിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. അനുനിമിഷം കർമ്മനിരതരായിരിക്കുവാനായിട്ട് ദൈവികതയുടെ സ്വരത്തെ ശ്രമിച്ച്, ദൈവാനുഗ്രഹത്തെ ജീവിതത്തിൽ സ്വന്തമാക്കി അനുനിമിഷം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി കഴിയുമ്പം ജീവിതം ഒരു കൃപയുടെ നിറവാക്കി അവിടെ നിന്ന് മാറ്റും. പ്രേമുള്ള ദൈവജനമേ, നമ്മളും ചിന്തിച്ചു നോക്കിക്കേ, നമ്മളും പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാ തമ്പുരാനെ അന്വേഷിക്കുന്നത്? നമ്മളും എന്തിനു വേണ്ടിയിട്ടാ ദൈവത്തെ അന്വേഷിക്കുന്നത്? നമ്മൾ എത്രമാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് തയ്യാറാകുന്നു? എത്രമാത്രം എൻ്റെ ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ രക്തം വിയർപ്പ് തുള്ളിയാക്കുവാനായിട്ട്, എത്രമാത്രം കഠിനാധ്വാനം എൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുകയാണ്. അവിടുത്തെ സ്നേഹവും കൃപയും സമൃദ്ധിയിൽ വർഷിക്കപ്പെടുമ്പോൾ ആ സമൃദ്ധിയുടെ തികവിൽ ജീവിതം നമുക്കൊരു അനുഗ്രഹമാക്കണം. പ്രിയമുള്ള ദൈവജനമേ, നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഇത്രമാത്രമേ ഉള്ളൂ, അവൻ്റെ സമാധാനത്തിലും സ്വസ്ഥതയിലും സന്തോഷത്തിലും ജീവിക്കുവാനായിട്ട് നമുക്ക് പറ്റണം.
ഈശോ അതിനു വേണ്ടിയിട്ട് സകലതും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. സകലത്തിലെ കൃപകളും അനുഗ്രഹങ്ങളും അവൻ നമ്മുടെ ചുറ്റും വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വീകരിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം എൻ്റേതാണ്, നിങ്ങളുടേതാണ്. തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. പ്രേമയുള്ള ദൈവജനമേ, നമ്മളും ചിന്തിച്ചു നോക്കണം. ഈശോയെ പോലെ ധന്യതയുടെ ഒരു ജീവിതം, നിരന്തരം കർമ്മനിരതരായിരിക്കുന്ന ഒരു ജീവിതം, നിരന്തരം പിതാവുമായിട്ട് അടുത്തു നിൽക്കുന്ന ഒരു ജീവിതം, നിരന്തരം പ്രാർത്ഥനയിൽ ആശ്രയം തേടിക്കൊണ്ട് നമുക്ക് കാണിച്ചുന്ന വലിയ മാതൃകയെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കാര്യങ്ങൾ കുപ്പി കണ്ണുകളുടെ ചുമ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നദ്ധിയിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈ സമയം വളരെ പ്രത്യേകമായിട്ട് ത്രിത്വൈക ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, നിന്റെ സ്നേഹവും കൃപയുമാണല്ലോ നീ ഞങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൃപയ്ക്ക് അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയുകയാണ്. നിന്റെ പരിപാലനയുടെ തണലിലായിരിക്കുവാൻ, നിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. വിശുദ്ധ ദിവസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേ തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഇടവക മധ്യസ്ഥ മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ യാചിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് നൽകിയ സമ്മാനമായി ഞങ്ങളുടെ കാവൽ മാലാഖായ ഒരു സംരക്ഷണ വലയം ഞങ്ങൾക്ക് ചുറ്റും ഇന്നേ ദിവസം തീർക്കണമേ. പ്രേമുള്ളവരെ, ഈ ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞുവല്ലോ. മരിയൻ കൂടാരത്തിലിരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. അവർ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ചാനലിന് വേണ്ടിയിട്ട്, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ജവമാല ചെല്ലുമ്പോൾ, കരുണക്കൊന്ന് ചെല്ലുമ്പോൾ, നൊവേനയിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ തീക്ഷ്ണമായിട്ട് ഇവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച നിയോഗത്തെ ഒരിക്കൽ കൂടി ഓർക്കാം. ആകുലതയിൽ കഴിയുന്നവർക്ക് ഒരു ആശ്വാസം നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
വേദന തിങ്ങുമെൻ മാനസവും തോരാതെ പെയ്യുമെൻ കണ്ണുകളും കരകവിഞ്ഞൊഴുകും കദനങ്ങളും തിരുമുൻപിലിന്നു ഞാനേകിടുന്നു അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു ദാനമായി നൽകിയോനെ അങ്ങേതായ എന്നെ നീ സ്വീകരിക്കൂ ഉയർച്ചകൾ താഴ്ചകൾ സമസ്തവും നിൻ കരങ്ങളിലേക്ക് ഞാൻ നമിച്ചിടുന്നു അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരമെൻ മുൻപിൽ അർപ്പിക്കുന്നു അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരമെൻ മുൻപിൽ അർപ്പിക്കുന്നു ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു അർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു ഈ നിമിഷം വിശുദ്ധ ഗുരുശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയമുള്ളവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ